പലരും കൃത്യസമയത്ത് വിവരം തരാതെ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇതുവരെ പിടിക്കാൻ സാധിക്കാത്തത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ ഞങ്ങൾ അറിയിച്ചോളാം സാർ. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഓ പോട്ടെ മോളെ. ഞാൻ പറഞ്ഞതല്ലേ അയാൾ അച്ഛനൊന്നും അല്ല, ഏതോ ക്രിമിനൽ ആണെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് ദേഷ്യപ്പെട്ടു. ഇപ്പൊ കണ്ടോ, ഇപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോ മോഹിതേച്ചി പലതും മറക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ ഈശ്വരനായിട്ടാ ബെഞ്ചമിൻ സാറിന് ഇപ്പൊ ഇവിടെ എത്തിച്ചത്. ഇനിയെങ്കിലും എല്ലാം ഒന്ന് സെൻസിബിൾ ആയിട്ട് ചിന്തിക്കേ. വാ മോളെ. ഇയാൾ ഇനി ഇതിന്റെ പുറകെ അന്വേഷിച്ചാണെന്ന് നമ്മളെ പൊക്കുവെന്ന എന്റെ പേടി. അതിന് കൊച്ചിനെ തിരിച്ചു കിട്ടിയില്ലേ, ഇനി എന്തിന്റെ പേരിൽ അയാൾ കേസെടുക്കും? അപ്പോ കുഴപ്പമില്ലായിരിക്കും അല്ലേ? നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും പേടിക്കല്ലേ മനുഷ്യ. എടിയാനി, നീ ഇസമോളോട് കാര്യം തിരക്കിയോ? ഇല്ല. എന്നതാ അമ്മച്ചി? അവൾ എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോഴത്തെ ആ വെപ്രാളത്തിനിടയിൽ ഞാനൊന്നും ചോദിച്ചില്ല അമ്മച്ചി. പിന്നെ കൊച്ചിന് ക്ഷീണമായിരുന്നില്ലേ? അത് പോരാ അനി, നീ അവളോട് കാര്യങ്ങൾ വ്യക്തമായി ചോദിക്കണം. ഇന്നത്തെ കാലം അത്ര നല്ലതല്ല. അതന്നെ അമ്മച്ചി അങ്ങനെ പറയാൻ. അവൾ എന്നതെല്ലാം പറഞ്ഞോ? അവളൊന്നും പറഞ്ഞിട്ടില്ല. അതാ എനിക്കൊരു സംശയം. നീ ശ്രദ്ധിച്ചില്ലേ, മോളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ട്. ഇവിടുന്ന് പോയ കൊച്ചേ അല്ല അവള്. എന്നെ അമ്മച്ചി പറഞ്ഞു വരുന്ന. നീ ചുമ്മാ പേടിക്കണ്ട, ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞേ ഉള്ളൂ. ആ ചിലപ്പോ ചുമ്മാ തോന്നുന്നതാവും. എന്നാലും നമ്മളതങ്ങനെ വിട്ടുകളയാൻ പാടില്ല, കാരണം അവളുടെ പ്രായം അതാണ്. അമ്മച്ചി പറയുന്നതിലും കാര്യമുണ്ട്. വന്നപ്പോ തൊട്ട് ഞാനും ശ്രദ്ധിച്ചതാ അവളുടെ പെരുമാറ്റത്തിലൊരു മാറ്റം. എന്റെ മാതാവേ, എന്റെ കൊച്ചിന് എന്നതാണോ പറ്റിയത്? ഓ, നീ അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നും കാണില്ല. പക്ഷെ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം. പിന്നീട് ഓർത്ത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അവളെ തഞ്ചത്തിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. നിന്നോടാവുമ്പോ അവളെല്ലാം തുറന്നു പറയും. ശരി അമ്മച്ചി, ഞാൻ ചോദിക്കാം. അതെ, എടുത്തു ചാടി ദേഷ്യപ്പെടുമൊന്നും വേണ്ട, നയത്തെ ചോദിക്കണം. പിള്ളേരുടെ മനസ്സാ. ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. എന്റെ മാതാവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരുത്തണേ. ഇവളെന്തായി ആലോചിക്കുന്നേ? ഇന്ന് ബെഞ്ചമിൻ സാറ് പറഞ്ഞതിനെ കുറിച്ചായിരിക്കോ? അങ്ങനെയാണെങ്കിൽ ആ ആലോചന ശരിയല്ലല്ലോ. അവളുടെ മനസ്സ് മാറാൻ പാടില്ല. എന്താ മോഹിതേ, നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഞാൻ ബെഞ്ചമിൻ സാർ പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. അതെന്താ ഇത്രയ്ക്ക് ആലോചിക്കാൻ? അച്ഛനെ കുറിച്ച് സാർ പറഞ്ഞത് കേട്ടില്ലേ, അയാളൊരു ക്രിമിനൽ ആണെന്ന്. അതിന് അതോർത്ത് നീ എന്തിനാ തല പുകയ്ക്കുന്നേ? അങ്ങനെയല്ല ആന്റി, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അയാള് പറഞ്ഞതെല്ലാം നുണയായിരിക്കില്ലേ? എന്തു നുണ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാള് കള്ളനോ ക്രിമിനലോ ആകാം, അല്ലായിരിക്കാം. പക്ഷേ നമ്മളോട് അയാൾ പറഞ്ഞതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേയില്ല. നിന്റെ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് ജുവൽ ഒരു ശല്യമാണെന്ന് അയാള് പറഞ്ഞത് സത്യമാ. കാരണം നീ അവളെ ചേർത്ത് നിർത്തിയപ്പോഴെല്ലാം നിന്റെ കുഞ്ഞിന് അവൾ ആപത്തായിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നോ എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്നോ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എനിക്ക്. ആവശ്യമില്ലാത്ത ഓരോന്നോർത്ത് ടെൻഷൻ അടിച്ചാ അത് വയറ്റി കിടക്കുന്ന കുഞ്ഞിനാ ദോഷം. നീ അതിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്ക. ആശിച്ചു മോഹിച്ച് ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നിനക്ക് തന്നതായി കുഞ്ഞിനെ, അത് മറക്കണ്ട. പിന്നെ ജുവൻ, അവളെ ഉപേക്ഷിക്കാനല്ലോ ചെയ്യുന്നത്, തൽക്കാലത്തേക്കൊന്ന് അകറ്റി നിർത്തുക. നമ്മുടെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടിയ പിന്നെ അവിടെ ഇവിടെ നിർത്തി സംരക്ഷിക്കാമല്ലോ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ തീരുമാനം. എന്തിനും ഞാനും ഭൂമിയേട്ടനും കൂടെ ഉണ്ടാവും. ആലോചിച്ച് ഉചിതമായിട്ടൊരു തീരുമാനം എടുക്ക. മോളെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? കെവിൻ മോനും ഏഞ്ചൽ മോളും എവിടെ? ഞാൻ ചോദിച്ചത് മോള് കേട്ടില്ലേ? എന്താ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നേന്ന്? അല്ലെങ്കിൽ 3 പേരും ഒരുമിച്ചാണല്ലോ. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇവിടെ ഇരുന്നതാ. മോളെ കാണാതെ ഞങ്ങൾ എല്ലാരും ഒത്തിരി വിഷമിച്ചു പോയി. മോള് വൈകിട്ട് വണ്ടി കേടായി ലേറ്റ് ആവൂന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അപ്പം തുടങ്ങിയ ടെൻഷനാ. കൂട്ടുകാരുടെ അടുത്ത് ഇരുട്ടുന്നത് വരെ മോൾ ഉണ്ടായിരുന്നെന്നും പിന്നെ പെട്ടെന്ന് കാണാതായിന്നും ബെഞ്ചമിൻ സാർ ഇവിടെ വന്ന് പറഞ്ഞു. അവിടെ എല്ലായിടത്തും മോളെ തെരഞ്ഞിട്ടും കണ്ടില്ലെന്നും പറഞ്ഞു. ഇന്നലെ ശരിക്കും മോൾ എവിടെയായിരുന്നു? പറ, എവിടെ പോയതായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല, ഇവിടെ എത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മോളൊന്ന് സമാധാനമായിട്ടൊന്ന് ഓർത്തു നോക്കി. ഇല്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, സത്യം ഞാൻ പറഞ്ഞത്. എന്തിനാ മോളെ നീ അമ്മച്ചിയോട് കള്ളം പറയുന്നേ? എന്നതേലും ഉണ്ടെങ്കിൽ തുറന്നു പറ, അമ്മച്ചിയല്ലേ ചോദിക്കുന്നേ. ചോദിക്കുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? എത്ര നേരമായിട്ട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. അവള് മുഖം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് പറഞ്ഞതൊന്നും അല്ല നീ ചെയ്തിട്ട് വന്നത്. എന്നാ പിന്നെ എന്താ പറ്റിയെന്നെങ്കിലും നീ ഒന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും ഓർമ്മയില്ലാന്ന്? പിന്നെ എന്തിനാ വീണ്ടും വീട്ടിൽ ചോദിക്കുന്നേ? നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? മോളെ എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ? എന്തിനാ എന്താ പറ്റിയേ? ഒന്നുമില്ല മോളെ. നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒന്നും ഇല്ലാന്ന്, പിന്നെ എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നേ? ഒന്ന് ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ എല്ലാരും? ചേച്ചി, ഞങ്ങളുടെ ചേച്ചിയാണോ ഈ പറയുന്നേ? അതെ മോളെ, ഇവളാകെ മാറിപ്പോയി. ഇവള് നമ്മുടെ പഴയ ഒന്നും അല്ല. അതെ, നീ ചുമ്മാ ഒന്നും പറയരുതാ. നീ മോള് ചുമ്മാ തമാശ കാണിക്കുന്നതല്ലേ എല്ലാരും ഒന്ന് പറ്റിക്കാൻ അല്ലേ മോളെ? എന്താണ് നീ പറയുന്നേ? നിന്റെ ദേഹത്തെന്താ വലിയ ചകത്താണ് കൂടിയോ? മോളെ ഇസ, ആരോടാ നീ പറയുന്നത്? എനിക്കെല്ലാം അറിയാം. മനുഷ്യന്റെ സ്വസ്ഥത തരോ? ഒന്ന് ഇറങ്ങി പോ. മാതാവേ, ഞങ്ങളുടെ ചേച്ചിക്ക് എന്താ പറ്റിയേ? ഇനി മേലെ നിന്നെ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. പറ്റിയ മോളെ ഒന്നും പറ്റിയില്ല. നിങ്ങളോട് ഇനി പ്രത്യേകം പറയണോ? ഇറങ്ങിപ്പോ. എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കണം.